Vishnumaya, Sree Vishnumaya, Sangeeda Kulapathi, Dakshinamurthi Swami, Peril, Nadanu Viruna, Aramad Sangeeda Utsavathinte, Aarambham Nammal, Alpamalle, Ayinte Thudakkam Kurichu. പുതുതായി നിർമ്മിച്ച ക്ഷേത്രഗോപുരത്തിൻ്റെ നടപ്പന്തൽ ഗുരുവായൂരപ്പൻ്റെ സ്വർണത്തടമ്പ് എന്ന് മേറ്റുന്ന ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ തടമ്പ് ഏറ്റുവരുന്ന ഗജരത്നം പത്മനാഭനാണ് ഇന്ന് ഈ ഗോപുരവാതിൽ തള്ളി തുറന്നത്. തത്സമയം നാദയോഗി ജഗദ്ഗുരു ത്യാഗരാജ സ്വാമികളുടെ ഏകദേശം 300 പേർ വരുന്ന പഞ്ചകീർത്തനാലാപനത്തോടുകൂടിയാണ് ആ നടപ്പന്തലിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞത്. പിന്നെ ആറാമത് സംഗീതോത്സവം, ഇതിൻ്റെ ഒരു ശിലാസ്ഥാപനം നിങ്ങൾക്കെല്ലാം അറിയാം. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സർവശ്രീ ശ്രീ യേശുദാസ് അവരുകളാണ് നടത്തിയത്. ഈ മണ്ഡപത്തിൻ്റെ തന്നെ ആദ്യത്തെ കച്ചേരി, അതിൻ്റെ ഉദ്ഘാടനവും നടത്തിയത് ദക്ഷിണാമൂർത്തി സ്വാമികളാണ്. ആ സ്വാമികളുടെ പേരിൽ അന്ന് ഞങ്ങളിത് തുടങ്ങുമ്പോൾ ഏകദേശം 300 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അന്നത്തെ 3 ദിവസങ്ങളായിട്ട് അത് നടന്നു കഴിഞ്ഞപ്പോൾ, പിന്നീട് ആ സംഗീതോത്സവം കഴിഞ്ഞപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഈ വേദികളെല്ലാം അലങ്കരിച്ചിരുന്നത് സെലിബ്രിറ്റീസ് ആയിരുന്നു. അപ്പൊ സ്വാമി പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും വലിയ സെലിബ്രിറ്റീസുകളെല്ലാം വന്ന് പാടുന്ന ഒരു വേദിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ മനസ്സിലുള്ളത് താങ്കളോട് ഞാൻ തുറന്ന് പറയാം, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഗീത മണ്ഡപമായിരുന്നു. ഇവിടെ ഓരോ കുട്ടിയും ഒരു അപേക്ഷ തന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ പാടാനുള്ള ഒരു വേദി ഉണ്ടാകണമെന്നാണ് അന്ന് സ്വാമി പറഞ്ഞത്. പിന്നീട് സ്വാമി നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞെങ്കിലും പിന്നത്തെ വർഷം 5 ദിവസമായി, അത് പിന്നീട് 10 ദിവസമായി, ഈ വർഷം അത് 15 ദിവസമായി. ഏകദേശം 3000 സംഗീത വിദ്യാർത്ഥികളാണ് ഈ വർഷം ഇവിടെ പാടുവാൻ പോകുന്നത് എന്നുള്ളൊരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുക. പക്ഷേ അതോടൊപ്പം എനിക്ക് അല്പം ഒരു വേദന കൂടി പറയാനുണ്ട്. സ്വാമി പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നടപ്പാക്കാൻ സാധിക്കാത്തൊരു ബുദ്ധിമുട്ടും കൂടി ഉണ്ടായിരുന്നു. കാരണം നിതിൻ്റെ പുതിയ യുഗത്തിൽ വാട്സാപ്പുകളും ഫേസ്ബുക്കുകളിൽ കൂടിയും ഈ വർഷം നമ്മൾ ഈ സംഗീതത്തിനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം 1 മാസം മുൻപ് ഇതിൻ്റെ എല്ലാ അപേക്ഷകളും നിർത്തി വയ്ക്കേണ്ടതായി വന്നു. പിന്നീട് വന്ന ഒരു 700 അപേക്ഷകൾ നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ സ്വാമി പറഞ്ഞാൽ അത് എല്ലാവരെയും പങ്കെടുക്കാൻ പറ്റാത്തതിനൊരു വേദനയുണ്ട്. അതിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ആ കുട്ടികളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഇനി അടുത്ത വർഷം ആരും ഇവിടെ നിന്ന് ഒരപേക്ഷ പാടാതെ പോകരുതെന്നുള്ള രക്തദ്വേഷത്തിൽ ഞാൻ ഈ പ്രാവശ്യം തന്നെ അത് പറഞ്ഞു. എത്ര കുട്ടികൾ വന്നാലും നമുക്ക് 1 മാസമായാലും ഈ സംഗീതോത്സവം ഇവിടെ നടത്തണം. ആ ഒരു കുട്ടി പോലും ഇവിടെ നിന്ന് വേദനിച്ച് പോയിരുന്നു. തീർച്ചയായിട്ടും 1 മാസം പാടാനുള്ള കുട്ടികൾ അടുത്ത മാസം ഉണ്ടെങ്കിൽ ഈ ദക്ഷിണാമൂർത്തി സംഗീതോത്സവം ത്യാഗരാജസ്വാമി സംഗീതോത്സവിക്കും പോലെ 1 മാസക്കാലം നടന്നു പോകണമെന്നുള്ളൊരാഗ്രഹമുണ്ട്. അതിന് ഭഗവാൻ വിഷ്ണുമായ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല ഈ വേദി അലങ്കരിച്ചിട്ടുള്ള സംഗീത ലോകം മുഴുവൻ ആദരിക്കുന്ന ലതാ മങ്കേഷ്കർ, ഡോക്ടർ ബാലമുരളികൃഷ്ണ, ശ്രീമതി ജാനകിയമ്മ തുടങ്ങിയവരാണ് ദേവസ്ഥാനം നൽകി വരുന്ന നാദപുരസ്കാരത്തിന് അഭിഷക്തിതരായിട്ടുള്ളത്.
അവർക്കും ഭഗവാന്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് ഇനി വേദിയിലിരിക്കുന്നവരെ നിങ്ങൾക്കെല്ലാം പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഞാനതുകൊണ്ട് കൂടുതലായിട്ട് ദീർഘിപ്പിച്ചു പോകുന്നില്ല. ഒരു കാലത്ത് നമ്മുടെ നാടിനെയെല്ലാം ഭരണതന്ത്രത്താൽ സന്തുഷ്ടമാക്കിയ ഈ ഭരണതന്ത്രങ്ങളാണ് തിരിച്ച് നമ്മുടെ ഈ നാടിനെല്ലാം സന്തുഷ്ടമാക്കിയ ശ്രീ സാമൂതിരി രാജ, ആടുവഞ്ചേരി തമ്പറക്കൾ, കൂടാതെ സംഗീതത്തിൻ്റെ അപകുമാരായ അർജുന മാഷ, കൈതപ്രം ദാമോദര നമ്പൂതിരി അവർ, ഇന്ത്യയുടെ യുവ സംഗീത ഭാവഗായകനായ നമ്മൾക്കെല്ലാം ഇന്നത്തെ അവാർഡെല്ലാം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മളെല്ലാം വളരെ ആഗ്രഹിച്ചു നിർത്തി ഇന്ന് ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വന്നിട്ടുള്ള ശ്രീ ഹരിഹരൻ, അതുപോലെ തന്നെ പാലക്കാട് ഇല്ലം ശ്രീ ശിവദാസ്, ഞങ്ങളുടെ എല്ലാം ചേച്ചി എന്ന് വിളിക്കുന്ന ഈ ദേവസ്ഥാനത്തിൻ്റെ എല്ലാ ആഘോഷങ്ങളും എപ്പോഴും പങ്കെടുത്തുകൊള്ളുന്ന ശ്രീ ലളിത ചേച്ചി, എന്നും ഇതിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ ചെയർമാനായിരുന്ന ഞാനെല്ലാം വളരെ സ്നേഹപൂർവ്വം വിളിക്കുന്ന ദിവ്യേട്ടൻ, അതുപോലെ തന്നെ ഗാനഭൂഷണം ജയചന്ദ്രൻ, അദ്ദേഹമാണ് ഈ വർഷത്തെ ഇതിൻ്റെ കൺവീനർ. പിന്നെ ഈ ബാങ്കിൻ്റെ രാജൻ ശ്രീവ, അദ്ദേഹം തൃശ്ശൂർ ബാങ്കിൻ്റെ ഹെഡാണ്. ഈ ദേവസ്ഥാനത്തിൻ്റെ ആദ്യ അക്കൗണ്ട് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അന്ന് മുതലാണ് ഈ ദേവസ്ഥാനത്തിൻ്റെ ഏത് ആഘോഷങ്ങളിലും അദ്ദേഹം ഇവിടെ പങ്കെടുക്കാറുണ്ട് അദ്ദേഹത്തിനും. പിന്നെ കൂടുതലായിട്ട് എനിക്ക് ഇനി പരിചയപ്പെടുത്താനുള്ളത് ഈ പറഞ്ഞ ആളുകളെല്ലാം ദേവസ്ഥാനത്തിൻ്റെ സ്വന്തമെന്ന് തന്നെ പറയാം. കാരണം 3000 കുട്ടികൾ പങ്കെടുക്കുന്ന, കൂടാതെ ഉത്സവ ദിവസങ്ങളിൽ 4 ദിവസങ്ങളായി 1500 കലാകാരന്മാർ പങ്കെടുക്കുന്നു. അത്രയും ഏകദേശം 5000 കലാകാരന്മാരാണ് ഈ 15 ദിവസങ്ങളിലായി ഈ ദേവസ്ഥാനത്തെല്ലാം വന്നു പോകുന്നത്. അവർക്കെല്ലാവർക്കും വിഷ്ണുമായയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇനി ഇവിടുത്തെ ആസ്ഥാന വിദ്യാ പദവി നൽകി ആദരിക്കാൻ പോകുന്നത് ശ്രീ ജയപ്രകാശ് ശർമ്മ എന്നാണ്. അദ്ദേഹം ഈ ദേവസ്ഥാനത്തിൻ്റെ സ്വന്തമെന്ന പദത്തിൻ്റെ വാക്കുകൾ അതിർലംഘിച്ചുകൊണ്ട് ദേവസ്ഥാനത്തിൻ്റെ സ്വത്ത് എന്ന് പറയാം. കാരണം വിഷ്ണുമായയുടെ സഹസ്രനാമ കൃതികൾ, നാമസ്വസ്ത്രങ്ങൾ, ഭഗവാന്റെ തമിഴ് മലയാള കീർത്തനങ്ങൾ, അങ്ങനെ ഒരുപാട് ദേവസ്ഥാനത്തിൻ്റെ എന്തെല്ലാം സംസ്കൃത ഭാഷയിലുള്ള കീർത്തനങ്ങളും നവഭാവങ്ങളിലുള്ള കീർത്തനങ്ങളും, ഒരുപാട് കീർത്തനങ്ങൾ എഴുതിയിട്ടുള്ള അദ്ദേഹം ഒരുപാട് ഫെലോഷിപ്പുകളും ഡോക്ടറേറ്റുകളും നേടിയിട്ടുള്ളതാണ് അദ്ദേഹത്തിനും എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും